തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനത്തിനായി സ്വതന്ത്ര സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളിൽ ഇന്ന് ഭരണഘടനാ ബെഞ്ചിന്റെ അതീവ സുപ്രധാനമായ വിധി വന്ന ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതി തന്നെ മാറ്റിയുള്ള ഉത്തരവാണ് വന്നത് നിലവിൽ കേന്ദ്ര സർക്കാർ ആരെയാണോ ആഗ്രഹിക്കുന്നത് നിർദ്ദേശിക്കുന്നത് ആ പേരുകൾ അതേപടി അംഗീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ രാഷ്ട്രപതി നിയമിക്കുന്നതാണ് നിലവിലെ രീതി ഭരണഘടനയുടെ മുന്നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം സ്ഥാപിച്ച ഒരു ഭരണഘടനാ സ്ഥാപനമാണ് പക്ഷേ അവിടെ ആരൊക്കെ അംഗങ്ങളാകണമെന്നുള്ളത് അതാത് സർക്കാരുകൾക്ക് ഭരിക്കുന്ന സർക്കാരുകൾക്ക് തീരുമാനിക്കാം പൂർണ്ണമായി എന്നുള്ളതായിരുന്നെങ്കിൽ ഈ നിയമന രീതിയിൽ മാറ്റം വേണം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നിലവിലെ രീതി മാറ്റി പകരം പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട ഒരു സമിതി രൂപീകരിക്കണമെന്നുള്ളതാണ് കോടതി വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവാകും ഈ സമിതിയിലെ പ്രതിനിധി രണ്ടാമത് ഈ സമിതി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന പേര് അതാരാണോ ആ വ്യക്തി അവരെ ആയിരിക്കും രാഷ്ട്രപതി നിയമിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ തെരഞ്ഞെടുപ്പിലും നിയമനത്തിലും സുതാര്യത ഉറപ്പുവരുത്താൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കണമെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി ഈ നിയമം പാസ്സാക്കുന്നത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ തെരഞ്ഞെടുപ്പിനായി കോടതി നിലവിൽ രൂപീകരിച്ച സമിതി ആയിരിക്കും രൂപം നൽകേണ്ടത് മൂന്നാമത് കമ്മീഷന്റെ പ്രവർത്തനത്തിനുള്ള പണം കൈമാറുന്നതിനുള്ള സംവിധാനത്തിൽ മാറ്റം വരുത്താനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പുതിയ നിയമത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേക ബജറ്റും സെക്രട്ടേറിയറ്റും ചട്ടങ്ങളും നിർദ്ദേശിക്കാനുള്ള അധികാരം ഉൾപ്പെടെ ഉണ്ടാകണം നാലാമത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രമാകണം എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അവകാശപ്പെട്ടാൽ മാത്രം പോരാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുന്നവർ അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ജനാധിപത്യം വിജയിക്കുകയുള്ളൂ എന്നും കോടതി നിരീക്ഷിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നതിന് നിലവിൽ ഇംപീച്ച്മെന്റ് നടപടിയാണുള്ളത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ മാറ്റുന്നതിനും കോടതി ബാധകമാക്കി അതായത് പാർലമെന്റിന്റെ രണ്ട് സഭകളിലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കണം എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നിലവിലുള്ള റിമൂവൽ ിൽ ആ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും കൂടി ബാധകമാവുകയാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യതയും സ്വാതന്ത്ര്യവും നിഷ്പക്ഷതയും വിമർശന വിധേയമാകുന്ന ഇക്കാലത്ത് എത്രത്തോളം ശക്തമായ തീരുമാനമാണ് കോടതിയുടെ ഈ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന നിയമനിർമ്മാണത്തിലേക്ക് വളരെ വേഗം കേന്ദ്രം നീങ്ങേണ്ടതല്ലേ നീങ്ങുമെന്ന് കരുതുന്നുണ്ടോ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് പ്രതികരിക്കും ഇത് വളരെ റാഡിക്കലായ ഒരു വിധിയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് പഴയ എൺപതുകളിലെ ജുഡീഷ്യൽ ആക്ടിവിസത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു വിധിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത്രയും ആസുരമായ ഒരു എക്സിക്യൂട്ടീവിന്റെ ഒരു ഭരണകൂടത്തിന്റെ സന്ദർഭത്തിൽ ചരിത്ര സന്ദർഭത്തിൽ ഇതിനുള്ള ധീരമായ ഒരു ചുവടുവയ്പ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇതിന് ഇതിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിധി ഒരു നിയമനിർമ്മാണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പലരും പങ്കുവെക്കുന്നുണ്ട് പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രമല്ല അതിൻ്റെ ഒപ്പം ചില ആശങ്കകളാണ് എനിക്കുള്ളത് ഈ വിധി വന്നതോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന അത് മുഖ്യ ഇല തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയാലും ശരി മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായാലും ശരി നിയമിക്കുന്ന ആ പതിവ് ഇല്ലാതാവുകയാണ് ഇതിൻ്റെ ഒപ്പം ചില സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് ഇതുവേ ഇതിനു വേണ്ടി ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് അതുവഴി ഇലക്ഷൻ കമ്മീഷന് സാമ്പത്തികമായ സ്വാതന്ത്ര്യം അടക്കം നൽകാനുള്ള നടപടികൾ ഇതിനു വേണ്ടിയാണ് നിയമനിർമ്മാണം ഉണ്ടാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോ എന്റെ ഒരാശങ്ക ഇതിനെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള പല നിയമനിർമ്മാണങ്ങൾക്ക് കേന്ദ്രം തുനിയുമോ എന്നുള്ളതാണ് ഇപ്പോ ഒരു നിയമം വഴി ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരം മറ്റേതെങ്കിലും ഒരു സമിതിക്ക് പാർലമെന്റ് നൽകുന്ന പക്ഷം ഈ വിധി ഇല്ലാത സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടന വിവക്ഷിച്ച വിധത്തിലുള്ള ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു നിയമനിർമ്മാണം പാർലമെന്റ് നടത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്നതാണ് അപ്പൊ ഭാവിയിൽ പാർലമെന്റ് ഈ അധികാരം തങ്ങൾക്ക് തന്നെ ഇല്ലെങ്കിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിന് ഇല്ലെങ്കിൽ പാർലമെന്റിലേക്ക് തന്നെ നിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്ന പക്ഷം അത് ഒരു സ്വതന്ത്ര ബോഡിയിൽ നിന്ന് മാറ്റി വീണ്ടും ഒരു രാഷ്ട്രീയ ബോഡിയിലേക്ക് നിയമനാധികാരം സ്ഥാപിക്കുന്ന നടപടിയായി മാറരുത് എന്ന് പ്രതീക്ഷിക്കുവാനേ നമുക്ക് കഴിയുള്ളൂ